നമസ്കാരം റാഫ്റ്റോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രമുഖ ക്ലബ്ബുകൾ സൂപ്പർ ലീഗ് പ്രഖ്യാപിച്ച ഈ ഒരു സാഹചര്യത്തിൽ ഇത്തവണത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് നടത്തി തീർക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകരുടെ മനസ്സിലൊക്കെ വലിയൊരു ആശങ്കയായി നിൽക്കുന്നത്. കാരണം സെമി ഫൈനലിൽ യുസിഎല്ലിന്റെ സെമി ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ സെമി ഫൈനലിൽ ഉള്ള നാല് ടീമുകളിൽ മൂന്നും ഈ സൂപ്പർ ലീഗിന്റെ ഭാഗമായിട്ടുള്ള ടീമുകളാണ്. പി എസ് ജി ഒഴികെ, അതായത് മാഞ്ചസ്റ്റർ സിറ്റി, അതുപോലെ തന്നെ ചെൽസി, റയൽ മാഡ്രിഡ്, ഈ ടീമുകൾ മൂന്നും സൂപ്പർ ലീഗിന്റെ ഭാഗമാണ്. അവരെ യുവേഫയുടെ കോമ്പറ്റീഷനുകളിൽ നിന്ന് ബാൻ ചെയ്യുമെന്ന് യുവേഫ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സീസണിന്റെ കാര്യം എന്തായിരിക്കും, ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിനുവേണ്ടി ഒരു തീരുമാനം, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ഇന്ന് യുവേഫയുടെ മീറ്റിംഗ് ചേരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അവരെ ഈ ഒരു സീസണിൽ നിന്ന് തന്നെ വിലക്കിയേക്കും എന്ന രൂപത്തിൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു. ഗോൾ ഡോട്ട് കോം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഡാനിഷ് എഫ് എയുടെ ഒരു പ്രസിഡന്റിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇത് കൃത്യമായി പറയുന്നു. ഡാനിഷ് എഫ് എ ചെയർമാൻ ജാസ്പർ മൊല്ലർ പറയുന്നത്, അദ്ദേഹം യുവേഫയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മെമ്പറാണ്, അദ്ദേഹം പറയുന്നത് ഉടൻ തന്നെ വെള്ളിയാഴ്ച ോടുകൂടി യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് ഇവരെ പുറത്താക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനം വരും. ഈ ചാമ്പ്യൻസ് ലീഗിൽ ഇനി അവർ കളിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും വരുന്നു. ഇതാണിപ്പോൾ ഗോൾ ഡോട്ട് കോമിന്റെ റിപ്പോർട്ടിലുള്ളത്. ഇന്ന് മീറ്റിംഗ് നടക്കുന്നു, അതിൽ തീരുമാനമുണ്ടാകും എന്നും അവർ പറയുന്നുണ്ട്. എന്നിട്ട് കാര്യങ്ങൾ ഏത് രൂപത്തിലേക്കാണ് മുന്നേറുക എന്നുള്ളത് കാത്തിരുന്ന് കാണുകയും ചെയ്യണം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇങ്ങനെയുള്ള യുവേഫയുടെ ഈ ഒരു ഭീഷണിക്ക് ശക്തമായ ഭാഷയിൽ മറുപടി പറഞ്ഞിരിക്കുകയാണ് സൂപ്പർ ലീഗിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള, അവരുടെ ചെയർമാനായിട്ടുള്ള ഫ്ലോറന്റിനോ പെരസ്. അദ്ദേഹം പറയുന്നത് അങ്ങനെ ഈ 2020-21 സീസണിലെ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് റയൽ മാഡ്രിഡിനെയോ മറ്റ് സൂപ്പർ ലീഗ് ക്ലബ്ബുകളെയോ പുറത്താക്കാനാവില്ല. കാരണം അതിനനുസരിച്ചുള്ള നിയമമുണ്ട്, അവരെ പുറത്താക്കാൻ നിയമം അനുവദിക്കുന്നില്ല. ഈ സീസണിൽ എന്തായാലും ചാമ്പ്യൻസ് ലീഗിൽ തങ്ങളുടെ ക്ലബ്ബുകൾ കളിച്ചിരിക്കും എന്ന് പെരസ് പറയുന്നുണ്ട്. ഒരു വെല്ലുവിളിയുടെ രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു, ഒരു അധികാര വടംവലിയുടെ രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.